فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيا رايا السادات كل استاذ مار പ്രിയപ്പെട്ട സഹോദരന്മാർ സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ അചഞ്ചലമായ വിധിയനുസരിച്ച് അള്ളാഹു നിശ്ചയിച്ച സമയത്തിൽ ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈ ഭൗതിക ലോകത്തു നിന്ന് വിട പറഞ്ഞ മഹാനായ ഷൈഖുൽ മശായിഖ് മർഹൂം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖദ്ദസല്ലാഹു സർഹു മഹാനവറുകളെ അനുസ്മരിക്കുന്നതും അവിടുത്തെ സ്മരണ നിലനിർത്തി അവിടുന്ന് ദീനിന്റെ ഹിദ്മത്തിൽ ധാരാളം സേവനങ്ങൾ ചെയ്തപ്പോൾ അതിലേറ്റവും വിശാലമായി നിറഞ്ഞുകിടക്കുന്ന ആത്മീയമായ അറിവ് അതിന് വേദിയൊരുക്കുന്ന സ്ഥാപനത്തിന് ശിലാസ്ഥാപനം നടത്തി മഹാനായ തങ്ങളവറുകൾക്കും നമുക്കും വേണ്ടി പ്രാർത്ഥന നടത്തുന്ന ഒരു സദസ്സാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും ഇവിടെ വന്നെത്തിയ എല്ലാവരിൽ നിന്നും ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള മഹാനായ തങ്ങളവറുകൾ വഫാത്തായ ദിവസം വളരെയേറെ ത്യാഗം ചെയ്ത് ഇവിടെ വന്ന ആളുകളെ സ്വീകരിക്കുകയും ഇവിടെ വന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളെയും ചെയ്തു കൊടുത്ത ഈ നാട്ടുകാരായ എല്ലാ ആളുകളെയും അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെയും നമ്മയും എല്ലാം അല്ലാഹു സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എത്രയോ ഇതരമത സഹോദരന്മാർ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ വഫാത്തിന്റെ ദിവസം അവരും ഒരുപാട് ത്യാഗങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അവർക്കും എല്ലാ നന്മകളും ഈ ലോകത്ത് പടച്ചറപ്പ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥന നടത്തുന്നു. ഞാൻ നീണ്ട പ്രസംഗം ഇപ്പോൾ ഉദ്ദേശിക്കുന്നുമില്ല, നടത്തേണ്ട ആവശ്യവും ഇല്ല. പലരും വളരെ രാവിലെ തന്നെയും ഇന്നലെയുമൊക്കെ ഇവിടെ തങ്ങളവറുകളുടെ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നവരാണ്. അല്ലാഹു തആല തങ്ങളവറുകളുടെ സന്താന പരമ്പരകൾക്കും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം അല്ലാഹു തആല ഖൈറും ബർക്കത്തും ആഫിയത്തും ആരോഗ്യവും എല്ലാ ഐശ്വര്യങ്ങളും അല്ലാഹു തആല കനിഞ്ഞു നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും എപ്പോഴും ഏത് മഹാന്മാരെ അനുസ്മരിക്കുമ്പോഴും ഓർമ്മിക്കേണ്ട വിഷയം, നമ്മളെല്ലാം ഓരോരുത്തരും മരിച്ചു പോകുന്നവർ ആണ്. ആരും ഇവിടെ കാലകാലം താമസിക്കുകയില്ല. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുണ്ട് എന്ന് വരുമ്പോൾ നമ്മളിൽ ആരും ഇവിടെ കാലകാലം ജീവിക്കുന്നവർ ഇല്ല. മഹാനായ താജുൽ ഉലമ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും.
ഓ നബിയെ, മരിച്ചവരെല്ലാം നിശ്ചയമായി നമ്മൾ വീണ്ടും ജീവിപ്പിക്കും. വനക്തുമാ കദബു വഅഹറഹും, അവർ അവരുടെ ജീവിതകാലത്ത് ചെയ്തു വെച്ച എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഉണ്ടോ, വഅഹറഹും അവർ ചെയ്തു വെച്ചതിന്റെ തിരുശേഷിപ്പുകളായി നിലനിന്നു വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മുഴുവൻ വിഷയങ്ങളും നാം എല്ലാ ഗ്രന്ഥങ്ങളുടെയും എല്ലാ വിവരങ്ങളുടെയും അവലംബമായ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവനവന്റെ റെക്കോർഡനുസരിച്ച് എല്ലാവർക്കും നമ്മൾ പ്രതിഫലം നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തെ അസീനിലൂടെ നമ്മെ പഠിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഞാൻ ഒരു പ്രസംഗം നടത്താനും വാദ് പറയാനും അർഹനല്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ധാരാളം ഉപദേശങ്ങളും വാദുകളും കേട്ട് വളർന്ന എളിയ പ്രവർത്തകരാണ് നാം. അല്ലാഹു അവിടുത്തെ ബർക്കത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നൽകുമാറാകട്ടെ. ഇവിടെ ഇപ്പോൾ കാസർഗോഡ് ആദർശ സമ്മേളനത്തിൽ നടന്ന പ്രസംഗത്തിന്റെയും പരിപാടികളുടെയും CD അല്ലെങ്കിൽ DVD പ്രകാശനം ചെയ്തു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, അത് ഈ അടുത്ത് നടന്നതാണ്. അത് നമ്മൾ എല്ലാവരും കേൾക്കുകയും മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യണം. രണ്ടാമതായി ഞാൻ സൂചിപ്പിക്കുന്നു, ഞാൻ പല സ്റ്റേജിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്, മഹാനായ തങ്ങളവറുകളുടെ ജീവിതകാലത്ത് നടത്തിയ വലിയ സംസ്കരണത്തിന് നമുക്ക് പ്രചോദനം നൽകിയ പ്രസംഗങ്ങളുണ്ട്. അതിൽപ്പെട്ട എറണാകുളത്ത് 1989 നടന്ന സമ്മേളനത്തിൽ തങ്ങളവറുകൾ പ്രസംഗിച്ച പ്രസംഗം SYS പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യമായി ഈ സദസ്സിലായിരിക്കും അതിന്റെ പുനഃപ്രസിദ്ധീകരണം നടന്ന DVD നിങ്ങൾക്ക് ലഭിക്കുക. 40 രൂപ കൊടുത്താൽ നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങളൊക്കെ അത് 25 കൊല്ലം മുമ്പ് തങ്ങൾ നടത്തിയ പ്രസംഗമാണ്, ആ പ്രസംഗം കേട്ടുനോക്കണം. ഞാൻ ഈ അടുത്ത് ആവർത്തിച്ച് ആ പ്രസംഗം കേട്ടുനോക്കിയിട്ടുണ്ട്. വേറെയും തങ്ങളവറുകളുടെ മുൻകാല പ്രസംഗങ്ങൾ കേട്ടുനോക്കിയിട്ടുണ്ട്. ആ പ്രസംഗത്തിലെല്ലാം മഹാനായ തങ്ങളവറുകൾ ഊന്നിപ്പറയുന്ന രണ്ട് വിഷയങ്ങൾ ഉണ്ട്. ഒന്ന്, നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം അത് അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള മതമാണ്. അതിനാൽ നിങ്ങൾ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് അത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബികളും അന്നു മുതൽ ഇന്നേ വരെയുള്ള എല്ലാ മഹാന്മാരും അവലംബിച്ചു വരുന്ന സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സുന്നികളായി ജീവിച്ച് മരിക്കണം. രണ്ടാമതായി തങ്ങളവറുകൾ ആ പ്രസംഗത്തിൽ പറയുന്ന വിഷയം, നമ്മൾ മറ്റുള്ള മതക്കാരോട് സൌഹാർദ്ദത്തിലും സഹകരണത്തിലും ഒരൽപ്പവും വർഗീയത തൊട്ട് തീണ്ടാതെ ഭീകരവാദമോ തീവ്രവാദമോ അക്രമമോ അനീതിയോ അഴിമതിയോ ഒന്നും ഇല്ലാതെ സമാധാനപ്രേമികളായി ജീവിക്കുന്നതോടുകൂടി മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി സുന്നികളെല്ലാവരും ജീവിക്കണം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ പ്രസംഗത്തിൽ പാണക്കാട് പൂക്കോയ തങ്ങളുടെ മദഹ് പറയുന്നുണ്ട്. മുസ്ലിമീങ്ങൾക്ക്
പറഞ്ഞു എന്ന് എന്റെ ബാപ്പാക്ക് വലിയ അല്ല, ഇവിടുന്ന് നീ അവിടെ സംസാരിച്ചു എന്ന് ബാപ്പ എന്നോട് ചോദിച്ചു. ആ കാലഘട്ടം അങ്ങനെയാണല്ലോ, അതിന്റെയും മുമ്പാണ് ഈ പറയുന്നത്. വടക്കാട് മുക്കുവേത്തങ്ങൾ ഭാത്തായ കാലം എന്ന് പറയുന്നത് ഞാൻ ഇപ്പറുന്നതിന്റെയും അപ്പുറത്താണ്, അതിന്റെയും മുമ്പാണ്. അന്നത്തെ കാലം അങ്ങനെയാണ്. ഞാൻ ഒരിക്കലും ദൂരെ കൊല്ലം ഭാഗത്തൊരു സ്ഥലത്ത് വയൽ പറഞ്ഞു, തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്ത് ഒരു വയലിനെത്തണം, ബസ്സിന് യാത്ര ചെയ്യുന്ന കാലമാണ്. അങ്ങനെ ബസ്സിൽ വന്ന് ഇറങ്ങി, എനിക്ക് ആകെ ഒരു നമ്പർ, രണ്ട് നമ്പറിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്. അവരെവിടെയാ ഉണ്ടാവുന്നറിയില്ല, സംഘാടകർ എവിടെയാണെന്നറിയില്ല. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ചായയും കുടിക്കാം, അവിടുന്ന് ഫോണും ചെയ്യാം, ഇന്നത്തെ പോലെ എസ് ടി വി സൗകര്യമൊന്നും ഇല്ലല്ലോ. കയറി അങ്ങനെ ഞാൻ എന്റെ കീശയിലുള്ള നമ്പർ വെച്ചിട്ട് ഇങ്ങനെ കറക്കുമ്പോ എന്തോ ഒരു സൗണ്ട് കിട്ടുന്നില്ല. അവസാനം ഞാൻ നോക്കുമ്പോ ഞാൻ വിളിക്കുന്നത് അതേ ഫോണിൽ തന്നെയാണ്, എന്റെ മോൾ എഴുതിയിട്ടിരുന്ന ആ നമ്പർ. അപ്പോ പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ വിളിക്കുന്ന കാര്യം പിന്നെ അവരോട് തന്നെ ചോദിച്ചാൽ മതിയല്ലോ. ഇവിടെങ്ങാനും ഇന്ന് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയായിരുന്നു, അദ്ദേഹം സഖാഫിയൊന്നും ആയിട്ടില്ല, പ്രസംഗം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ അങ്ങനെ പരിപാടി ഒന്നും ഇല്ലല്ലോ എന്നല്ലോ. പിന്നെ കല്യൊന്നും പറയാനും ഞാനും പോരുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിന്റെയും മുമ്പാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഉള്ളാളത്ത തങ്ങളെ കെട്ടണം എന്ന് പാണക്കാട് മുഖ്യത്തങ്ങൾ പറയുന്ന കാലം. അഹമ്മദ് ഹാജി പറഞ്ഞു, ഞാൻ എട്ടിക്കുളം ഭാഗത്തുള്ള ഏതെങ്കിലും നമ്പർ കിട്ടണമെന്ന് മനസ്സിലാക്കി. ഞാനിങ്ങനെ ഫോണ് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളാളത്തങ്ങൾ പാണക്കാട്ടേക്ക് കയറി വരുന്നു. ഫോണിങ്ങനെ തിരിക്കുമ്പോൾ ഉള്ളാളതങ്ങൾ കയറി വരുന്നു. അപ്പോൾ തങ്ങളോട് പറഞ്ഞു, ഞാൻ എട്ടിക്കുളം ഭാഗത്തിൽ ഏതെങ്കിലും ഒരു നമ്പർ തെരഞ്ഞു പിടിച്ചിട്ട് ഒരു നമ്പർ കിട്ടിയപ്പോൾ അത് വിളിക്കുമ്പോഴാണ് തങ്ങൾ കയറി വരുന്നത്. ആകെ രണ്ടാളുകളെ കാണാനാണ് പറഞ്ഞത്, ഒന്ന് നിങ്ങളെയാണ്. ഈ എന്ത് പറഞ്ഞ സംഭവം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ രണ്ടാഴ്ച മുമ്പ് കേൾക്കുകയുണ്ടായി. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അതൊക്കെ വലിയ അതിശയം അല്ലേ, അത് ഉള്ളാത്തങ്ങളുടെ പ്രസംഗത്തിൽ അതൊക്കെ വലിയ അതിശയം അല്ലേ, മനസ്സിന്റെ ബന്ധങ്ങളല്ലേ അതൊക്കെ ഈ എന്ന് തങ്ങളവറുകൾ അന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിയും ഐക്യവും ആഗ്രഹിച്ച എല്ലാ ആശയങ്ങളും അന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അത് വാങ്ങിക്കേട്ടു നോക്കാം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് പോകുന്നു. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും മരിക്കുന്ന ശരീരങ്ങളാണ്. വമാ തുഖദ്ദിമൂം ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി നിങ്ങൾ എന്താണോ പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് മുന്തിച്ചു വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കതിന്റെ പ്രതിഫലം ലഭ്യമാകും. ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി അള്ളാഹുവിന്റെ അടുക്കൽ ഫലപ്രദമാകണം എന്ന നിലക്ക് ഏത് കാര്യവും സംസാരിക്കണം, ഏത് കാര്യവും പ്രവർത്തിക്കണം. ഇവിടെ അൽഹംദുലില്ലാ ശിലാസ്ഥാപനം നടത്തിയ സ്ഥാപനം, അത് ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമായ സ്ഥാപനമായി അത് ഉയരുകയും വളരുകയും അങ്ങനെ താജുൽ ഉലമയുടെ പേരിൽ ധാരാളം ഇൽമു പ്രചരിപ്പിക്കപ്പെടുകയും വേണം. സുഹൃത്തുക്കളെ, മുഹിമ്മാത്ത് എന്ന മഹത്തായ സ്ഥാപനം നിറക്കിയ താജുൽ ഉലമയുടെ തവസ്സുൽ ബൈത്ത് വിശ്വാസിലുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പലതും ഉണ്ട്. ഇപ്പൊ ഒക്കെ കൂടി ഇനി ആരും എഴുതി കൊടുത്തേക്കണ്ട, ഇങ്ങനെല്ലാം ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചു കൊടുത്തേക്കണ്ട. അതുകൊണ്ട് പറയാണ്, എല്ലാരോടും പറയുന്നു എന്തിനു സുന്നിയാകണം ഈ എന്ന അഡ്രസ്സിൽ ഞാൻ ഒതായി വെച്ച് പ്രസംഗിച്ച പ്രസംഗം ഉണ്ട്. ഒതായി എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പെണ്ണുങ്ങൾ വള്ളി പോയ സ്ഥലമാണ് ഒതായി. അവിടെ 30 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിക്കാൻ പോയി. പക്ഷേ അവിടെയുള്ള ആളുകളൊന്നും സുന്നികൾ അല്ല, അവരൊക്കെയും മുജാഹിദുകളാണ്. അവർ പറഞ്ഞു, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാര് ഞാൻ സഖാഫി ആകുന്നേ ഉള്ളൂ, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കൂല എന്ന് പറഞ്ഞു. പിന്നെ തലകുത്തിയിട്ട് പ്രസംഗിക്കാൻ കഴിയൂലല്ലോ, അതുകൊണ്ട് ഞാൻ മടക്കിപ്പോയി. കാരണം നമുക്ക് നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാട് ഇല്ല. നമ്മുടെ രാജ്യത്ത് നിയമപാലകന്മാരായ പോലീസുകാർ
പെർമിഷൻ അനുവദിച്ചാൽ നമ്മൾ പ്രസംഗിക്കും, ഇല്ലെങ്കിൽ മടങ്ങിപ്പോകും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാട്ടിൽ മക്കയിൽ ഉംറ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഉംറ ചെയ്യാതെ മടങ്ങിപ്പോന്നിട്ടുണ്ട്. കാരണം അവിടെ എതിരാളികൾ ഉംറ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിക്ക് വെച്ച് അവരുമായി കരാറാക്കി. എന്നിട്ട് അവിടുന്ന് ഉംറക്ക് ഹറാം ചെയ്തതിനാൽ മുടികളഞ്ഞുകൊണ്ട് തഹല്ലുലായി കഅബ തവാഫ് ചെയ്തിട്ടില്ല, സഫാ മർവന്റെ ഇടയിൽ സഹി ചെയ്തിട്ടില്ല, മറിച്ച് അവിടുന്ന് തഹല്ലുലായി മുടികളഞ്ഞു. ആ മുടി മഹാന്മാരായ സഹാബത്തിന് ബറക്കത്തിനു വേണ്ടി സൂക്ഷിക്കാൻ വിതരണം ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവിടുന്ന് മടങ്ങി. അപ്പോൾ നമുക്ക് എല്ലാ വിഷയത്തിലും മാതൃക മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓതായി എന്ന് പ്രസംഗിക്കാതെ മടങ്ങി അരിക്കോട് നിന്ന് തഹല്ലുലായി. തഹല്ലുലായി എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ച് മടങ്ങി നടത്തും, മുടികളെ അല്ലാതെ വേറൊന്നും ചെയ്യില്ലല്ലോ. അതുപോലെ ഓതായിലെ പ്രസംഗം അവലെ അരിക്കോട്ടെ പ്രസംഗം നടത്തി അവിടുന്ന് മടങ്ങി. പക്ഷേ ഈ കൊല്ലം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റബീഉൽ അവൽ മാസത്തിൽ ഓതായിൽ പോയി പ്രസംഗിച്ചു. അവിടെയുള്ള എല്ലാ മുജാഹിദുകളും നമ്മുടെ പ്രസംഗം സ്വാഗതം ചെയ്തു. അതിന് കാരണം അവർ 10-12 പാർട്ടിയാണ് ഈ പിരിഞ്ഞ്, അവർക്കിപ്പോ അവരുടെ അഭ്യന്തര കാര്യം തന്നെ നോക്കാനുള്ള ബേജാറിലാണ്. അതുകൊണ്ട് എന്താണ് സുന്നികൾ പറയുന്നത്, നമ്മളെ മൗലവിമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കാണല്ലോ, സുന്നികൾ എന്താ പറയുന്നത് കേൾക്കണം എന്നൊരാഗ്രഹം അവിടെയുള്ള മനുഷ്യന്മാർക്ക് അള്ളാഹു തആല കൊടുത്തു. അങ്ങനെ അവിടെ പോയി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, ആരെയും തെറി പറഞ്ഞിട്ടില്ല, ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനും നന്നാവൂല. നമ്മളോട് അള്ളാഹു തആല അതിനു വേണ്ടി പറഞ്ഞിട്ടില്ല. നമ്മളോട് അള്ളാഹു പറഞ്ഞു, ദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ. അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ ജനങ്ങളെ കൊണ്ടുവരണം, ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യണം. ബിൽ ഹിക്മതി, താത്വികമായി, ബുദ്ധിപരമായി, പ്രമാണബദ്ധമായി നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ ആരെയും എതിരാളിയായി കണ്ട് ചീത്ത പറയാനും തെറി പറയാനും പരിഹസിക്കാനും കളിയാക്കാനും പോകരുത്. കളിയാക്കുക പരിഹസിക്കുക എന്ന് പറയുന്നത് അത് ജാഹിലികളുടെ സ്വഭാവമാണ്. പരിശുദ്ധ ഖുർആനിൽ കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അതാ
കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേൽ സന്തതികളോട് ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞ സംഭവം സൂറത്തുൽ ബഖറയിൽ ഉണ്ട്. അൽ ബഖറ എന്ന പേര് തന്നെ ആ സൂറത്തിന് വന്നത് ആ പശുവിനെ പരാമർശിക്കപ്പെട്ടതുകൊണ്ടാണ്. ഒരു വ്യക്തിയെ കൊല്ലപ്പെടുകയും കൊന്നത് ആരാണെന്ന് മനസ്സിലാകാതിരിക്കുകയും ചെയ്തപ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആളുകൾ വന്ന് അതിനൊരു പരിഹാരം വേണം എന്ന് ആവശ്യപ്പെട്ടു. മഹാന്മാരോട് പരിഹാരത്തിന് ആവശ്യപ്പെടുക എന്നത് പൂർവകാലം മുതലേ നടന്നുവരുന്ന വിഷയമാണ്. ഈ സാധുവായ ഞാൻ എന്റെ നൂറ് നൂറ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ മഹാനായ താജുൽ ഉലമയെ നേരിൽ വന്ന് കണ്ട് പറഞ്ഞിട്ടുണ്ട്, ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും അൽഹംദുലില്ലാ, തങ്ങളവരുടെ ദുആബർക്കത്തുകൊണ്ട് പൊരുത്തമുണ്ട്, പരിഹാരം അള്ളാഹു തരാറുമുണ്ട്. ഒരിക്കലും എന്റെ നാട്ടിൽ നാദാപുരത്ത് സിറാജുൽ ഹുദയുടെ കീഴിൽ ഇപ്പോൾ 2500 കുട്ടികൾ പഠിക്കുന്ന വലിയ സ്ഥാപനം, അതിനുവേണ്ടി ക്യാഷ് കൊടുത്തെടുത്ത സ്ഥലം, ഞാൻ പല സ്ഥലത്തുനിന്നും വഴത് പറഞ്ഞ് 30 രൂപ പിരിച്ചിട്ട് അവിടത്തേക്ക് ഒരു റോഡുണ്ടാക്കി. നേരത്തെയുള്ള റോഡ് കുറെ മണ്ണിട്ട് പൊക്കി സൗകര്യം ചെയ്തു, എല്ലാവർക്കും സൗകര്യം ചെയ്തു, വെള്ളം കയറുന്ന സ്ഥലമായി. ഏട്ടാ സ്ഥലവും കുറച്ച് പൊക്കി, സുബ്ഹാനല്ലാഹ്. പിന്നെ വെള്ളം കയറിയപ്പോ ഞാൻ മണ്ണിട്ട് നിർത്തിയോണ്ട് വെള്ളം ഇവിടെ കെട്ടി നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ കുഴപ്പമുണ്ടായിരുന്നു. എന്നിട്ട് അവർ റോഡ് കൊത്തിയിടിച്ച് നമ്മളെ മതിലും കൊത്തിയിടിച്ച് ഞാൻ MLA വിളിച്ച്, അന്നത്തെ തഹസിൽദാറെ വിളിച്ച്, പലരെയും വിളിച്ച് ചർച്ച വന്ന്. അപ്പോ പിന്നെ മദ്യത്ത് കൂടി ഒരു കനാൽ വീട് പോലെ കീറണം നമ്മുടെ സ്ഥലത്ത് കൂടിയെന്ന് വാദം വന്നു. ഞങ്ങൾ നാദാപുരമാണ്, പടച്ചവനെ അങ്ങനെ ഒരു കനാൽ കീറിയാൽ 2 ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല, പിന്നെ അവിടെ ഇങ്ങനെ അതിന്റെ ഉള്ളിൽ പാമ്പും തേളൊക്കെ ഉണ്ടാവും, അവിടെ അവിടെ പുറമെ ചിലപ്പോൾ ബോംബും ഉണ്ടാവും. അപ്പൊ എനിക്ക് ഇത് കീറാനോ നിൽക്കാൻ പറ്റൂല, എത്ര പൈസ പോകാന്ന് നല്ല വിഷയം, വലിയ പ്രശ്നം ഉണ്ടാക്കും. ഞാനത് തഹസിൽദാറോട് പറഞ്ഞു, MLA പറഞ്ഞു, പലരോടും പറഞ്ഞു, പക്ഷെ പ്രശ്നം പരിഹാരമാകുന്നില്ല. ഞാൻ തങ്ങളെ വിളിച്ചു, തങ്ങൾ പറഞ്ഞു കുഞ്ഞുള്ളുപ്പാപ്പാന്റെ പേരിൽ ഒരു ഖത്തം ഓതണമെന്ന്. അതുപോലെ ദുആ ചെയ്യാൻ ചില സംഗതികളൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് എല്ലാ പ്രശ്നം പരിഹരിച്ചു. അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആളുകൾ വന്നു. അങ്ങനെ പലപ്പോഴും വരാറുണ്ട്. ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ വെള്ളം തീർന്നുപോയ സമയത്ത് വെള്ളമില്ലാതെ വന്നപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജനങ്ങൾ ഇസ്തിഗാസ ചെയ്ത സംഭവം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅ്റാഫിൽ പറയുന്നു. ഇസ്തിഖാഹു ഖൗമുഹു, മൂസ നബി അലൈഹി സ്വലാമിന്റെ ആളുകൾ മൂസ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ, വെള്ളം തീർന്നുപോയപ്പോൾ വെള്ളത്തിന് തേടി. അപ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബി അലൈഹി സ്വലാമിനും അറിയാം, അതുപോലെ തേടുന്നവർക്കും അറിയാം, കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അമ്പിയാക്കളോടും ഔലിയാക്കളോടും സാലിഹികളോടും ശഹീദന്മാരോടും അതുപോലെ ഏത് ഭൗതികമോ അഭൗതികമായ മാർഗങ്ങൾ അല്ലാഹു തആല അവന്റെ കൊടുതിക്ക് നിമിത്തങ്ങളായി വെച്ചിട്ടുണ്ടോ അവരോടെല്ലാം തേടുന്നത് അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടാനാണ്. അതിന് അല്ലാഹു തആല നിശ്ചയിച്ച മാർഗമാണ്
അവൻ ബഹുമാനിച്ചവരോട് ചോദിക്കുക എന്നത് അത് അവരോടുള്ള ഒരു ബഹുമാനം പ്രകടിപ്പിക്കലാണ്, അതൊരു സൽക്കർമ്മമാണ്. ആ നിലക്ക് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം, ചോദിക്കുന്നവർക്കും അറിയാം, വെള്ളം കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൂസാ നബിയോട് ജനങ്ങൾ തേടിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് തേടുന്നു, അങ്ങനെ റബ്ബിനോട് തേടിയപ്പോൾ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ ഓ മൂസാ നബിയേ, അവിടെയുള്ള പാറക്കല്ലിന് അങ്ങയുടെ കയ്യിലുള്ള വടി കൊണ്ട് ഒരടി കൊടുക്കണേ, പാറക്കല്ലിന് വടി കൊണ്ട് അടിച്ചാൽ സാധാരണ നിലക്ക് വടി പൊട്ടിത്തെറിക്കലാണ് ഫലം, വെള്ളം കിട്ടാനല്ല. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വെള്ളത്തിന് തേടിയത് ജലസേചന വകുപ്പിന്റെ മന്ത്രിയായതുകൊണ്ടല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഴൽക്കിണറിന്റെ ഏജന്റ് ആയതുകൊണ്ടല്ല. മൂസാ നബി അലൈഹി സ്വലാം കിണർ കുഴിക്കാൻ പോകുന്ന ആളായതുകൊണ്ടല്ല, വെള്ളം കെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കാനല്ല, മറിച്ച് അല്ലാഹു തആല നൽകിയ മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാനാണ് അനുയായികൾ ആവശ്യപ്പെട്ടത്. ഖുർആൻ പറയുന്നു, ഫഖുൽനാ ഉദ്രിബ് ബിഅസാകൽ ഹജർ, ഓ നബിയേ, തങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് ആ കല്ലിനൊന്നടിക്കണേ. നമ്മൾ മൂസാ നബി അലൈഹിസ്സലാമിന് വഹിയറിയിച്ചു, അങ്ങനെ വഹിയറിയിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വടി കൊണ്ട് അടിച്ചപ്പോൾ 12 തോടുകളതാ ആ കല്ലിൽ നിന്ന് പൊട്ടിയൊലിക്കുന്നു. 12 തറവാട്ടുകാർക്കും വെള്ളം കിട്ടുന്നു. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ അമ്പിയാക്കളോട് തേടൽ പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ച കാര്യമാണ്. അതേ, അതുകൊണ്ട് തന്നെ അമ്പിയാക്കളോട് തേടൽ ഉണ്ട്. അമ്പിയാക്കൾ അനന്തരക്കാരാണ്, അള്ളാഹുവിന്റെ സാലിഹീകളായ ആലിമീങ്ങളായ സാദാത്തുക്കൾ എന്നതിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹാനായ ഖൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങൾ താജുൽ ഉലമയുടെ എല്ലാ ശൈഖന്മാരുടെയും ശൈഖായ ശൈഖുൽ മസാരിഖ് വൽ മഗാരിബ് ഖൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി സുഹൃത്തുക്കളെ, കപ്പലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിലൊടിയിട്ട് അതാ വെള്ളം തീർന്നുപോയി, വെള്ളമില്ല.